friends. Hello friends. നമ്മൾ ഇന്ന് പോകുന്നത് ഐ സിറ്റിയിലേക്കാണ്. ഐ സിറ്റി എന്ന് പറയുന്നത് മലേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഞങ്ങൾ താമസിക്കുന്നതിന്ന് വളരെ അടുത്താണ്. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ എത്ര അടുത്തെന്ന് കാണണ്ടേ? ആ പിന്നാലെ കാണുന്നില്ലേ, ആ ലൈറ്റ് കാണുന്നതാണ് ഐ സിറ്റി. ആ ലൈറ്റ്സ് കാണുന്നത് ഐ സിറ്റിയിലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ലൈറ്റുകളാണ്. ഐ സിറ്റി എന്ന് പറയുന്നത് ചെറിയ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതെ അതെ, രാത്രിയിലാണ് അവിടുത്തെ അട്രാക്ഷൻ. രാത്രി പോകാനാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ കാറിന്റെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സിറ്റി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് പോവാണ് ഐ സിറ്റിയിലേക്ക്. അതെ, അതിനോട് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നമ്മൾ വണ്ടിയുടെ പൂജയൊക്കെ ചെയ്തത്. സോ ഐ സിറ്റിയിൽ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഐ സിറ്റി എന്ന് പറയുന്നത്. രാത്രിയാണ് അവിടെ കൂടുതലായിട്ട് കാണാനുള്ളത്. അതെ, മലേഷ്യ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് കണ്ടിരിക്കണം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് ഫാമിലിക്കൊക്കെ, യെസ്, കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഐ സിറ്റിയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് നമ്മള് വീട്ടിൽ നിന്ന് നോക്കിട്ട് കാണുമ്പോ ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ്. ഇതാണ് ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഈ ബിൽഡിംഗ്. നിറയെ ആൾക്കാരുണ്ടാവും, രാത്രി ആയിക്കഴിഞ്ഞാൽ നിറയെ ആൾക്കാരുണ്ടാവും. ഒരു ചെറിയ ഭാഗമാണ് പുറത്ത് കാണുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത്ര ഭംഗിയാണ്. ഇതാണ് അതിന്റെ എൻട്രൻസ്. ഇത് ഭംഗിയല്ലേ കാണാൻ. സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്ക്, ലൈറ്റ് അങ്ങോട്ട് നോക്ക്, അതാ ലൈറ്റ്, ലൈറ്റ്. ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഐ സിറ്റിയിലത്തെ ഒരു മാളാണ് കേട്ടോ. ഐ സിറ്റി സെൻട്രൽ ഐ സിറ്റി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു, വീക്കെൻഡും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. നോക്കുകയാണ്, ചിലപ്പോഴേ ഇരിക്കുള്ളൂ, അളക്കത് അതിലിരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പോവാം, പോവാം.
ജയന്റ് വീലാണ് കേട്ടോ. അത് ഞങ്ങൾ രണ്ടുവട്ടം കയറിയിട്ടുണ്ട്. പതുക്കെ പോവുള്ളൂ, നമ്മുടെ നാട്ടിലെ പോലെ വലിയ സ്പീഡിലൊന്നും പോവില്ല, പതുക്കെ പോവുള്ളൂ. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഫസ്റ്റ് ജയന്തിയിൽ കയറിയത് അഞ്ജോസിന്റെ വയറ്റിലുള്ള സമയത്താണ്. അവള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പോലെ ഇതിന്റെ മേലെ കയറിയിട്ടുണ്ട്. ഫുൾ ലൈറ്റ്സ് ആണ്. ഫസ്റ്റ് ഇവിടെ പോണോ? ഇതിനുള്ളിൽ കയറിയതിന്റെ ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ, ഫുൾ ലൈറ്റ്സ് കാരണം. നമ്മള് വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ആ ബിൽഡിങ്, ഇവിടെ ഈ ലൈറ്റ്, ഈ ബിൽഡിങ്ങിൽ ഈ ലൈറ്റ് ഒരു 12:30 വരെ ഇട്ടിട്ടുണ്ടാവും. ആ ശരി, രണ്ട് മണി വരെ തോന്നിട്ടോ, രണ്ട് മണി വരെ ഇട്ടിട്ടു. നമ്മള് മെയിൻ എൻട്രൻസ് കണ്ടു, ഇനി ഈ ഒരു സെക്ഷനിലേക്ക് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ജിറാഫിന്റെ ഒക്കെ പ്രതിമ വെച്ചിട്ടുണ്ട്. കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ സംഭവങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് കാണുന്നത് സ്പേസ് വാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് സ്പേസ് വാക്കാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു ചെറിയ ട്രെയിൻ പോലെ ഉണ്ടാവും, അതിലിങ്ങനെ രണ്ട് പേർക്ക് ഇരുന്ന് ട്രെയിൻ പോലെ ഇങ്ങനെ നമുക്ക് പെഡലുണ്ട്, അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോവാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഈ പാർക്ക് മുഴുവൻ നമുക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഐ സി ടിയുടെ ഈ ഏരിയ മുഴുവൻ കവർ ചെയ്യാം. എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ഇത് ലൈറ്റിന്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്, അപ്പൊ അതിനകത്തും നല്ല രസമാണ്. ഒരു ഏരിയ, ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവർ ഫോട്ടോസ് എടുക്കും, നമ്മൾ അറിയാൻ തന്നെ. എന്നിട്ട് നമുക്ക് താഴെ വരുമ്പോൾ ആ ഫോട്ടോ അവർ പ്രിന്റ് എടുത്ത് തരുകയും ചെയ്യും. നമ്മൾ എൻട്രൻസിലാണ്, നമുക്ക് പുറത്ത് ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അകത്ത് അധികം ആളുകൾ കാണുന്നില്ല. പാർക്കിനകത്ത് അധികം ആളുകളില്ല. ഞങ്ങൾക്ക് തോന്നുന്നു അവര് മറ്റുള്ള റൈഡുകളിലൊക്കെ കയറാൻ പോയിട്ടുണ്ടാവും. Thank you.
ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് മരത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മരങ്ങളെല്ലാം നല്ല കളർഫുൾ മരങ്ങളാണ്. ആ കാണുന്ന ബിൽഡിങ്ങുകളാണ് നമ്മൾ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടത്. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിനേക്കാൾ കുറച്ച് റെന്റ് കൂടുതലാണ് ഇവിടെ. ഇവിടെ ഈ ബിൽഡിങ്ങിൽ ഒരു പ്രശ്നമുള്ളത് ഭയങ്കര നോയിസി ആയിരിക്കും. ഓൾമോസ്റ്റ് 2 മണി വരെ ഇവിടെ താഴത്ത് പാട്ടും കൂത്തുമൊക്കെ ആയിരിക്കും. സോ അതുകാരണം ഭയങ്കര നോയിസിയാണ്. എൻ്റെ ഒരു കൊളീഗ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള റെസിഡൻസിനൊക്കെ മലേഷ്യനൊക്കെ മിക്കവാറും വീക്കെൻഡുകളിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് വേറൊരു പ്രത്യേകത എല്ലാ 1 മണിക്കൂർ കൂടുമ്പോഴും ഇവിടെ ഈ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടാവാറുണ്ട്. ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല സുഖമാണ്, കാരണം അവർക്ക് എന്നും ഇതുപോലെയുള്ള നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. മേൽക്കൂട്ടം കണ്ടോ, വാട്ടർ ഫോൾസിലേക്ക് തന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഈ മുതിർന്നവരുടെ നിലവിളിയായി കേൾക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു കുട്ടിയുണ്ട്, അവനും നിലവിളിച്ചോണ്ടിരിക്കുക. പേടിച്ചിട്ടല്ല, ഭയങ്കര ആവേശത്തോടുകൂടിയാണ്. കുറച്ച് പേടി തോന്നുന്നുണ്ട്. അത് 5 ദിവസം ഇരിക്കണം. ഈ ഊഞ്ഞാലിന്റെ മറ്റൊരു ടൈപ്പാണ് ഈ കാണുന്നത്. കുട്ടികൾക്കുള്ളത് നല്ല കളർഫുൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മലേഷ്യൻ ടൈം 9:30 രാത്രി 9:30 അങ്ങനെ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കാണാൻ ഡച്ച് വഴി വന്നിരിക്കുന്നത് ഇത് 2 ടയറാണ്, രണ്ട് നിലയുള്ളതാണ്, മുകളിലും സെയിം. പാർക്കിലെ കുറച്ച് സ്കെയറി ആയിട്ടുള്ള ഒരു റൈഡാണ് ഈ കാണുന്നത്, ഡിസ്കോ റൈഡ് എന്നാണ് എൻ്റെ പേര്. ഇത് ബൈക്കിൻ്റെ ആകൃതിയിലുള്ള കുറേ സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഊഞ്ഞാൽ പോലെ ഇങ്ങനെ വാങ്ങിച്ചു. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ പഴുത്തില്ലായിരുന്നു എൻ്റെ അനിയൻ വളരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ധൈര്യം ഒറ്റയ്ക്കൊക്കെ കയറിയിരുന്നു, ധൈര്യമൊക്കെ കാണിച്ചിട്ട് ഒറ്റയ്ക്ക് കയറിയിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുമ്പ് നോക്കൗട്ടായി, പിന്നെ ബോധമുണ്ടായിരുന്നില്ല. ഇറങ്ങി വന്നിട്ട് ഞാൻ വലിയ ധൈര്യശാലിയാണ്, എനിക്ക് ബോധമൊന്നും പോയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ അവൻ്റെ ബോധമൊക്കെ പോയിരുന്നു. ഇപ്പോഴും അതിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, പലരും ഭയങ്കര പേടിച്ച് വിറച്ചായിരിക്കുന്നു. അതിലിരിക്കുന്ന രണ്ട് പേരും ഓൾമോസ്റ്റ് കരയറായി. കുട്ടിനെ അത് കണ്ട് പേടിച്ചിരിക്കുന്നു തോന്നുന്നു. ഇതിന് എഞ്ചിൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇവിടെ പേടിച്ചു. കാണുന്നത് ഒരു ഫിഷ് ടാങ്ക് ആണ്, ഇതില് നിറയെ മീനുകളുണ്ട്. ഇതിനുള്ള തീറ്റ കൊടുക്കുന്നത് ഇവിടെ ഇത് കാണാൻ വരുന്ന വിസിറ്റേഴ്സ് തന്നെയാണ് ഇതിനുള്ള തീറ്റ കൊടുക്കുന്നത്. അറച്ചിരിക്കുന്നത് തീറ്റ കൊടുക്കാനുള്ള ബോട്ടിൽസ്. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മൾ പൈസ കൊടുത്ത് തീറ്റ വാങ്ങിച്ച് നമ്മൾ അതിനെ ഫീഡ് ചെയ്യാണ് ചെയ്യാറ്. കാർപ്പാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ ആ ബൈക്കിൻ്റെ അത് കണ്ടതിന് ശേഷം കുറച്ച് പേടിച്ചിട്ടാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർ ഫിൽട്ടറിങ് സിസ്റ്റം കൂടെ വെച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം ശുദ്ധജലമാണ് വരുന്നതെന്ന് പറയാം. പക്ഷെ ഈ ഇലയൊക്കെ കിടക്കുന്നത് ഇവിടെ നിന്ന് നേരിട്ട് മരത്തു നിന്നൊക്കെ വീണിട്ടുള്ള ഇലകളാണ്, എന്നാലും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നൊരു ഗെയിമാണ് കേട്ടോ, ഇതിൽ കുറേ ഡക്കുകളുടെ ഡോൾസ് കാണുന്നുണ്ടല്ലോ താഴെ, നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് ചൂസ് ചെയ്യാം. അതിനടിയിൽ ഒരു നമ്പർ എഴുതിയിട്ടോ, 1, 2, 3.
സീറോ ആണ് നെയ്തിയതെങ്കിൽ നമുക്ക് സമ്മാനമൊന്നും കിട്ടില്ല. ഒന്ന് നെയ്തിയാൽ ഒരു ചെറിയ ബൊമ്മ, രണ്ട് നെയ്തിയാൽ കുറച്ചുകൂടെ വലിയ ഒരു ഡോള ഇവിടെ തൂക്കിയിരിക്കുന്നത്, മൂന്ന് നെയ്തിയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പാവം. അങ്ങനെ ഓരോ സമ്മാനങ്ങളാണ് നമുക്ക് കിട്ടുക. നമുക്കൊരു കൈ, ഞാനൊരു കൈ കൈ പരീക്ഷിച്ചോളാം. ഞാൻ ഒരു കൈ പരീക്ഷിച്ചോട്ടെ. രണ്ട് ടോക്കൺ ആണ് ഒരു തവണ നമുക്ക് ട്രൈ ചെയ്യാൻ. രണ്ട് ടോക്കൺ ആണ് വേണ്ടത്. ഒരു ടോക്കണ് രണ്ട് റിങ്കറ്റ് ആണ്, അപ്പോൾ നാല് റിങ്കറ്റ്. ഒരു 60 രൂപയോളം വരെ ഒരു ഗെയിം കളിക്കാൻ. എന്നാലും ഒന്ന് പരീക്ഷ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ലക്കല്ല, ഒരു ട്രിക്ക് ഉണ്ട്, പിന്നെ പറഞ്ഞുതരാം. അല്ലല്ല, അതിലൊരു ട്രിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അവരത് മാറ്റിയിരിക്കണം. കുറേ എണ്ണത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഏതിലും കാണാനില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന് കണ്ടുപിടിച്ചതാണ് ഈ താറാവിൻ്റെ തന്നെ ചുണ്ടിൻ്റെ സൈഡിൽ ഒരു കറുത്ത വരയുണ്ടായിരുന്നു. സോ അത് നോക്കിയിട്ട് ഇരുന്ന കുറേ നേരം നോക്കിയിട്ട് അത് കിട്ടില്ല. അപ്പോൾ ഒരു ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വെച്ച് എടുത്തതാണ്, അത് നടന്നില്ല. കയറ്റി വാങ്ങാൻ ഇനിയും ചന്തുവിന്റെ ജന്മം ബാക്കി. നിങ്ങൾ ചിരിക്കണ്ട. ഇവിടെ കുറെ ഗെയിംസ് ആണുള്ളത്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ ഗെയിംസ് ആണ്. ആ, രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ട്. ഗെയിം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഏട്ടൻ. കളി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിൽ ടോക്കൺ ഉണ്ട്.
ഇത് യെല്ലോ കളർ ടോക്കൺ അതുപോലെ ബ്ലൂ ഗ്രീൻ കളർ ടോക്കണുകൾ ഉണ്ട്. അവിടെ കളേഴ്സ് ഉണ്ട്. കളേഴ്സ് കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഡ്രോ ചെയ്തിട്ട് നമ്മുടെ ടോക്കണിന്റെ കളറും അവിടെയുള്ള കളറും സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും. സോ അതാണ് ഈ ഗെയിം. ഇതിലൊരു ടോക്കണ് രണ്ട് റിങ്കറ്റാണ് ഒരു ടോക്കൺ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത കളി ഉണ്ടാവും. ഈ ഗെയിമിൻ്റെ പേര് റിങ്ങേ ബോട്ടിൽ എന്നാണ്. അതായത് കുറേ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ടോക്കൺ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ കോയിൻ വാങ്ങിച്ചിട്ട് ഇവിടെ റിങ് വാങ്ങിക്കണം. ഈ റിങ് വാങ്ങിച്ചിട്ട് നമ്മൾ ആ ബോട്ടിലേക്ക് എറിയുക. ആ ബോട്ടിൽ കറക്റ്റ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടും. കുട്ടികൾക്കുള്ളതാണ് ഇത്. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വലിയൊരു റൈഡാണ് നമുക്ക് ഇവിടെ ഈ ഗലൻ്റിലുള്ളത്. ഈ ഗലൻ്റല്ല, ഇപ്പോൾ വണ്ടല്ല ഈ ഗലൻ്റെ പേര് മാറ്റിയിട്ട് കുറേ കാലമായി. എന്നാലും ആ പഴയ പേരെ ഇപ്പോഴും ഓക്കെയാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്? ഇവിടെ ഓപ്പറേറ്റർ റൂം ഇവിടെ ഉണ്ട്. അത് ഓൺ ചെയ്തു. ട്രെയിൻ പോലെയാണ്. ഇതൊരു ട്രെയിനാണ്. ഇവിടെ നല്ല എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടർലയിലുള്ള ഇലക്ട്രിക് റേസിംഗ് കാറുകളാണ്. കാറിന് മുകളിലൊരു ആഞ്ചിന പോലെ ഒരു ഒരു കമ്പി ഉണ്ടായിരുന്നു. നാട്ടിലേക്കെ പോലെ തന്നെ കേട്ടോ, ഇവരൊക്കെ പരസ്പരം ഇട്ടിട്ടിട്ട് ആദ്യം കണ്ട ജയിൻ്റ് വീട്. അതിന് തൊട്ട് താഴെയപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. താഴെ നല്ല ക്യൂ ഉണ്ടായിരുന്നു, അതായത് ഞങ്ങളൊന്നും കയറാനൊന്നുമില്ല. മറ്റൊരു റീസൺ, ഇതിൻ്റെ ഇതിൽ കയറിയാലും നമുക്ക് താഴേക്ക് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ക്യാമറ ഒന്നും പുറത്തേക്ക് ഇടാനൊന്നും നമുക്ക് തോന്നില്ല. അത് കാരണം മെയിനായിട്ട് ഞങ്ങൾ കയറാതിരുന്നു. ഐസിറ്റിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.